നമ്മുടെ പോലീസുകാർക്ക് ഇതെന്താണ് പറ്റിയത്? ചെറിയ മാനസിക സമ്മർദ്ദങ്ങൾ പോലും അവർക്ക് താങ്ങാനാവുന്നില്ല. ഒടുവിൽ ആത്മഹത്യയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എറണാകുളത്തെയും കോഴിക്കോട്ടെയും രണ്ട് പോലീസുകാർ ജീവനൊടുക്കിയതിന് പിന്നാലെ ഒരു പോലീസുകാരന്റെ ആത്മഹത്യാ ശ്രമത്തെക്കുറിച്ചുള്ള വാർത്തയാണ് തിരുവനന്തപുരത്തു നിന്നും കേട്ടത്. പേരൂർക്കട എസ് എ പി ക്യാമ്പിലെ പോലീസുകാരൻ അമലാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. അതേസമയം മൂവാറ്റുപുഴയിൽ പോലീസ് ഡ്രൈവർ ജോബി ദാസ് ആത്മഹത്യ ചെയ്ത സംഭവം അന്വേഷിക്കാൻ അഡീഷണൽ എസ് പിയെ ചുമതലപ്പെടുത്തി. മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനവും തൊഴിൽ സമ്മർദ്ദവും താങ്ങാനാവുന്നില്ല, ഇതാണ് പല പോലീസുകാരും ആത്മഹത്യ ചെയ്യാനുള്ള പ്രധാന കാരണം. മേലുദ്യോഗസ്ഥരെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചാണ് പേരൂർക്കട എസ് ഐ പി ക്യാമ്പിലെ പോലീസുകാരൻ അമലും ആത്മഹത്യക്ക് ശ്രമിച്ചത്. അസിസ്റ്റന്റ് കമ്മീഷണർ ടി കെ ഗണേശൻ നിരന്തരം മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നാണ് ആരോപണം. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് അമൽ കൈഞ്ഞരമ്പ് മുറിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ഉടൻ തന്നെ അമലിനെ സഹപ്രവർത്തകർ ആശുപത്രിയിൽ എത്തിച്ചു. ഇപ്പോൾ അപകട നില തരണം ചെയ്തിട്ടുണ്ട്. അതിനിടെ കഴിഞ്ഞ ദിവസം എറണാകുളം മൂവാറ്റുപുഴയിൽ പോലീസ് ഡ്രൈവർ ജോബി ദാസ് ആത്മഹത്യ ചെയ്ത സംഭവം പോലീസ് സേനയ്ക്കുള്ളിൽ വലിയ വിവാദമായിരിക്കുകയാണ്. സംഭവത്തെ കുറിച്ച് അന്വേഷിക്കുമെന്ന് എറണാകുളം റൂറൽ എസ് പി വിവേക് കുമാർ വ്യക്തമാക്കി. എ എസ് പി കെ ബിജുമോനെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചതായും അദ്ദേഹം അറിയിച്ചു. പ്രിലിമിനറി എൻക്വയറി ചെയ്യാൻ വേണ്ടി എ ഡി എസ് പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമായിട്ടുള്ള നടപടി എടുക്കാം. 9 വർഷത്തിന്റെ ഇൻക്രിമെന്റ് ഡിസിപ്ലിനറി എൻക്വയറിന്റെ ഭാഗമായിട്ടാണ് മേലുദ്യോഗസ്ഥർ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കുറെ അലിഗേഷൻസ് ഒക്കെയും പുള്ളിക്ക് എതിരെ ഉണ്ടായപ്പോ ആണ് എല്ലാ എൻക്വയറി ഇനിഷ്യേറ്റ് ചെയ്തത്. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഉചിതമായ നടപടി സ്വീകരിക്കും. കഴിഞ്ഞ ദിവസമാണ് മൂവാറ്റുപുഴയിലെ വീട്ടിൽ ജോബിദാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യക്കുറിപ്പിൽ രണ്ട് പോലീസുകാരുടെ പേരാണ് പരാമർശിച്ചിരുന്നത്. കടുത്ത മാനസിക സമ്മർദ്ദമാണ് മരണത്തിന് കാരണമെന്ന് ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നുണ്ട്. ബോധപൂർവം ഇൻക്രിമെന്റ് തടഞ്ഞുവെന്നാണ് കുറിപ്പിലുള്ള പ്രധാന ആരോപണം. ന്യൂസ് 18 കൊച്ചി, തിരുവനന്തപുരം.